നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ വനിതാ കുറ്റവാളികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പെൺകുണ്ടകളും പെൺമാഫിയകളും പ്രൊഫഷണലായി തന്നെ കളം പിടിച്ചിരിക്കുന്നു. വിവാഹ തട്ടിപ്പും ബ്ലാക്ക്മെയിലിങ്ങും കോടികളുടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ഉൾപ്പെടെ സ്ത്രീകൾ കണ്ണികളായ സംഭവങ്ങൾ നിരവധിയാണ്. ഇന്ന് ആർക്കും ആരെയും വിശ്വാസമില്ലാതെയായിരിക്കുന്നു. കേരളത്തിൽ അടുത്തിടെയായി നടക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇതിന് കാരണം. ഒരു സ്ത്രീ ലിഫ്റ്റ് ചോദിച്ചാൽ പോലും കൊടുക്കാൻ ഭയമായി തുടങ്ങിയ ആളുകൾക്ക്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പല നിയമങ്ങളും പല സ്ത്രീകളും ദുരുപയോഗം ചെയ്യുന്നു. ജോളി എന്ന ഭീതി മായും മുൻപേ തന്നെ പത്തനംതിട്ട ഇലന്തൂരിൽ നിന്നും അടുത്ത പൈശാചികമായ പ്രവൃത്തി ചെയ്ത സ്ത്രീയുടെ പേരും എത്തിയിരുന്നു ലൈല. ലൈലയുടെ ചെയ്തികൾ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന തരത്തിലുള്ളതാണ്. കൈകാലുകൾ ബന്ധിക്കപ്പെട്ട ഇരകളുടെ രഹസ്യഭാഗങ്ങളിൽ മൂർച്ചേറിയ കത്തി കുത്തിയിറക്കുകയും അവരുടെ മാംസം ഭക്ഷിക്കുകയും ചെയ്തു എന്ന് അവർ തന്നെ പറഞ്ഞു. പെൺകുട്ടി നൽകിയ കഷായവും ജ്യൂസും കുടിച്ച് പാറശാല സ്വദേശി ഷാരോൺ മരിച്ചെന്ന വാർത്ത വന്നപ്പോൾ മലയാളികൾ ആദ്യം വിശ്വസിച്ചില്ല. പാവം, ഒരു പെൺകുട്ടി ഇത് ചെയ്യുമെന്ന് കരുതിയില്ല. എന്നാൽ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുത്ത് 24 മണിക്കൂറിനകം എല്ലാം തെളിയിക്കുകയായിരുന്നു. കൊടും ക്രിമിനലുകളെ വെല്ലുന്ന ആസൂത്രിത നീക്കം നടത്തിയ ഗ്രീഷ്മ ഒടുക്കം പിടിച്ചു നിൽക്കാനാകാതെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഒരാഴ്ചയോളമായി കേരളം ചർച്ച ചെയ്യുന്ന പേരാണ് അനുപമ പത്മൻ. കൊല്ലത്ത് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരു കുടുംബത്തിലെ 3 പേർ ഇപ്പോഴും പ്രതിസ്ഥാനത്ത് തുടരുകയാണ്. തുടക്കം മുതൽ തന്നെ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ കേസാണിത്. ഇപ്പോഴും പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാൻ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ പ്രതികൾ ജയിലിലാണെങ്കിലും അനുപമയുടെ ചാനൽ ഫുൾ ആക്റ്റീവ് ആണ്. ഇത്രയും കാലം വിദേശികൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന ചാനലിൽ ഇപ്പോൾ മലയാളികളുടെ തള്ളിക്കയറ്റമാണ്. ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അറസ്റ്റിലായ അനുപമ സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമുള്ള ആളാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യും, ഹോളിവുഡ് താരങ്ങളെ അടക്കം അനുകരിക്കുന്ന അനുപമയുടെ വീഡിയോകളും ഇൻസ്റ്റഗ്രാം റീലുകളും വൈറലായിരുന്നു. 3.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വരുമാനം അനുപമയ്ക്ക് ലഭിച്ചിരുന്നെന്നാണ് ADGP MR അജിത് കുമാർ പറഞ്ഞത്. എന്നാൽ അനുപമ അറസ്റ്റിലായി 3 ദിവസം പിന്നിടുമ്പോൾ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം കൂടുകയാണ്. അറസ്റ്റ് ചെയ്യുമ്പോൾ 498,000 സബ്സ്ക്രൈബേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 5,25,000 സബ്സ്ക്രൈബർമാരുടെ എണ്ണം ഉയർന്നു. ദിവസങ്ങൾക്കുള്ളിൽ 400,000 കൂടുതൽ പേർ അനുപമയെ ഫോളോ ചെയ്തെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അനുപമ പങ്കുവച്ച മിക്ക വീഡിയോകളുടെ വ്യൂസും ദിവസേന കൂടുന്നുണ്ട്. പലരും വീഡിയോയ്ക്ക് താഴെ കമന്റുകളും പങ്കുവെക്കുന്നുണ്ട്. ഇതിനിടെ ചാനൽ സബ്സ്ക്രൈബർമാരുടെ എണ്ണം കൂടുന്നതിൽ ചിലർ അമർ ഷൂ രേഖപ്പെടുത്തുന്നുണ്ട്. നേരത്തെ 498,000 ആയിരുന്നത് ഇപ്പോൾ 525,000. എല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ 1 മില്യൺ അടിക്കാം. ജയിലിൽ നിന്നിറങ്ങുമ്പോൾ അനുപമ റിച്ച് ആകുമെന്നാണ് ഒരാൾ കമന്റായി കുറിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ജൂലൈയിൽ പകർപ്പവകാശ ലംഘനം നടത്തിയെന്ന പേരിൽ അനുപമയ്ക്ക് യൂട്യൂബ് പ്രതിഫലം തടഞ്ഞിരുന്നു. വരുമാനം നിലച്ചതോടെ മാതാപിതാക്കൾ തയ്യാറാക്കിയ തട്ടിക്കൊണ്ടുപോകൽ പദ്ധതിയിൽ അനുപമ പങ്കാളിയായത്. ഇൻസ്റ്റഗ്രാമിൽ നിരവധി പേരാണ് അനുപമയെ ഫോളോ ചെയ്യുന്നത്. വീഡിയോകളെല്ലാം ഇംഗ്ലീഷിലാണ് ചെയ്തിരുന്നത്. BSc കമ്പ്യൂട്ടർ സയൻസിന് ചേർന്നെങ്കിലും പൂർത്തിയാക്കിയില്ല. LLB ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അതിനിടയിലാണ് യൂട്യൂബ് ചാനൽ ക്ലിക്കായത്. 381 വീഡിയോകളാണ് അക്കൗണ്ടിലുള്ളത്. അവസാനമായി വീഡിയോ പോസ്റ്റ് ചെയ്തത് 1 മാസം മുൻപാണ്. അനാഥ നായ്ക്കളെ ഏറ്റെടുക്കുന്ന ശീലവും അനുപമയ്ക്കുണ്ടായിരുന്നു. 15 നായ്ക്കളാണ് വീട്ടിലുണ്ടായിരുന്നത്. തെരുവ് നായ്ക്കൾക്ക് അഭയകേന്ദ്രം തുടങ്ങാൻ സഹായം അഭ്യർത്ഥിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോയും പങ്കുവച്ചിരുന്നു. ക്രൂരമായ കൊലപാതകങ്ങളും മറ്റു കുറ്റകൃത്യങ്ങളും ഉൾപ്പെടെ സ്ത്രീകൾ കണ്ണികളായ സംഭവങ്ങൾ കേരളത്തിൽ കൂടി വരികയാണ്. അടുത്ത കാലത്ത് നടന്ന പല കുറ്റകൃത്യങ്ങളും ആഡംബര ജീവിതം ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നുവെന്ന് കാണാം. എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന ചിന്ത കുറ്റകൃത്യങ്ങളിൽ സ്ത്രീയുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ചു. കുറ്റകൃത്യങ്ങളെ പ്രൊഫഷണൽ സ്വഭാവം ആർജിച്ചെടുത്തു. 1980 വരെയുള്ള പോലീസ് രേഖകളിൽ പോക്കറ്റടി, മോഷണം, വ്യാജവാറ്റ്, സ്വയരക്ഷയ്ക്കായി നടത്തിയ കൊലപാതകങ്ങൾ എന്നിവയായിരുന്നു സ്ത്രീകൾ പ്രതികളായ പ്രധാന കുറ്റങ്ങൾ. അന്ന് സഹായിയുടെയും പ്രേരകയുടെയും റോൾ നിർവഹിച്ചിരുന്ന സ്ത്രീകൾ ഇപ്പോൾ ആസൂത്രകരായി മാറി. കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലുണ്ടായ വർധനവ് പോലെ തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തത്തിലും ആനുപാതികമായി വർധനവുണ്ടായി. കുറ്റകൃത്യം ചെയ്യാനുള്ള മനോഭാവം സ്ത്രീകളിൽ വർദ്ധിച്ചു. എന്നാൽ അവർക്ക് ലഭിക്കുന്ന അമിത വാർത്താ പ്രാധാന്യം സ്ത്രീ കുറ്റവാളികൾ കൂടുന്നു എന്ന ചിന്തയിലേക്ക് സമൂഹത്തെ നയിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കുമൊക്കെ ഈ അഭിപ്രായ രൂപവൽക്കരണത്തിൽ ചെറുതല്ലാത്തൊരു പങ്കുമുണ്ട്. സാമ്പത്തികവും സാമൂഹികവുമായ അരക്ഷിതാവസ്ഥയാണ് മിക്ക സ്ത്രീകളെയും കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം. എങ്ങനെയും പണമുണ്ടാക്കണമെന്ന ചിന്ത സമൂഹത്തിൽ വ്യാപിച്ചതോടെയാണ് കുറ്റകൃത്യങ്ങളിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിച്ചത്. ആഡംബരത്തിന്റെയും പണത്തിന്റെയും പ്രലോഭനത്തിൽ സ്ത്രീകൾ എളുപ്പം വീണുപോകുകയും ചെയ്തു. സമൂഹത്തിൽ പൊതുവിലുണ്ടായ ജീർണതകളുടെ തുടർച്ച തന്നെയാണ് സ്ത്രീകളുടെ ജീവിതത്തിൽ വന്ന മാറ്റവും. ആർഭാട ജീവിതവും വലിയ വീടും കാറുമൊക്കെ സ്വപ്നം കണ്ട് കുറുക്കു വഴികൾ തേടിയതോടെ സ്ത്രീകളിൽ കുറ്റവാസനയും കൂടി. ചെറിയ കുറ്റകൃത്യങ്ങളിലൂടെ കുറച്ചുകാലത്തെ പ്രവർത്തനത്തിലൂടെ സ്ത്രീകളും ക്രമേണ പ്രൊഫഷണൽ സ്വഭാവം ആർജിച്ചെടുക്കുന്നു.
ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ പ്രായത്തിലാണ് സ്ത്രീയും പുരുഷനും കുറ്റവാളിയായി മാറുന്നത്. കുറ്റവാളികളായ വനിതകളുടെ പ്രായപരിധി 18-നും 50-നും ഇടയിലാണ് എന്ന കാര്യം സ്ത്രീകളിലെ യുവസമൂഹത്തിലാണ് കുറ്റവാളികൾ കൂടി വരുന്നത് എന്ന് വ്യക്തമാക്കുന്നു. അതിനുള്ള ഏറ്റവും ഉദാഹരണങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും.